ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ തെലങ്കാന മാതൃകയിൽ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെലങ്കാനയുടെ കേസ് അടുത്തയാഴ്ച പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. ഹർജി ഫയലിൽ സ്വീകരിക്കുന്ന പക്ഷം അതിൻ്റെ ചുവട് പിടിച്ച് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനാണ് കേരളത്തിൻ്റെയും നീക്കം. വിഷയം പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സ്വഭാവമുള്ള 5 ബില്ലുകളാണ് ഗവർണറുടെ ഒപ്പിനായി രാജ്ഭവനിൽ കാത്തിരിക്കുന്നത്. ലോകായുക്തയുടെ അധികാരം നിയന്ത്രിക്കുന്നതും ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുമുള്ള ബില്ലുകളാണ് പ്രധാനപ്പെട്ടവ. 2 ബില്ലുകളും ഗവർണർ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ 14 ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടു. എന്നാൽ ഇനിയും സുപ്രധാന ബില്ലുകൾ ഒപ്പിടാനുമുണ്ട്. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്ക് വോട്ടവകാശം നൽകുന്നതിനുള്ള സഹകരണ സംഘം ഭേദഗതി ബില്ലും ഇതിലുൾപ്പെടും. സർക്കാർ തീരുമാനം അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർക്കുണ്ടെങ്കിലും വിയോജിക്കാനും പുനഃപരിശോധന ആവശ്യപ്പെടാനും കഴിയും. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പിടുമ്പോഴാണ് അത് നിയമമാകുന്നത്. ഒപ്പിടുന്നില്ലെങ്കിൽ ഒന്നുകിൽ പുനഃപരിശോധനയ്ക്ക് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. എന്നാൽ ബില്ലുകളുടെ കാര്യത്തിൽ ഒപ്പിടാനുള്ള കാലയളവ് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. അത് ഗവർണർക്ക് തീരുമാനിക്കാം. സർക്കാരിന് ഒപ്പിടണമെന്ന് ഗവർണറോട് നിർദ്ദേശിക്കാനും നിയമമില്ല. ബില്ലൊപ്പിടാതെ അനന്തമായി വെച്ച് താമസിപ്പിക്കുന്നതിനുള്ള അധികാരം ഗവർണർക്കില്ലെന്നും ബില്ലിലൊപ്പിടാതെ താമസിപ്പിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണെന്നുമാണ് സർക്കാരിൻ്റെ നിലപാട്. നിയമസഭ പാസാക്കിയ 2 ബില്ലുകൾ വായിച്ച് നോക്കുക പോലും ചെയ്യാതെയാണ് അതിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ പ്രഖ്യാപിച്ചത്. സുപ്രീംകോടതിയിലെത്തിയാൽ ഇതെല്ലാം നിയമപ്രശ്നമായി ഉയർന്നു വരും. ഭരണഘടനയിലെ 153 മുതൽ 164 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഗവർണറുടെ തെരഞ്ഞെടുപ്പും ചുമതലകളും പ്രതിപാദിക്കുന്നത്. മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും സഹായവും ഉപദേശവും അനുസരിച്ച് ഗവർണർ ചുമതലകൾ നിർവഹിക്കണമെന്നാണ് ഈ വകുപ്പുകൾ അനുശാസിക്കുന്നത്.